ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്ര പര്യടനം ആറ്റിങ്ങൽ മാമ മൈതാനത്ത് അല്പസമയത്തിനകം ആരംഭിക്കും. നിലവിൽ അതിനായുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി വിനീഷ ചേരുന്നുണ്ട്. വിനീഷ, വളരെ ആവേശത്തോടു കൂടിയാണ് ബി ജെ പി പ്രവർത്തകർ എങ്ങനെ നോക്കിക്കാണാം? മായ സ്വീകരണം തന്നെയാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനും എൻ ഡി എ ചെയർമാനുമായ കെ സുരേന്ദ്രന് കേരള പദയാത്രയിലുടനീളം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിലാണ് പര്യടനം നടക്കുന്നത്. നിലവിൽ ആറ്റിങ്ങൽ പദയാത്രയ്ക്ക് മുന്നോടിയായുള്ള പൊതുസമ്മേളനത്തിലാണ് ഇപ്പോൾ കെ സുരേന്ദ്രൻ എത്തിച്ചേരുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് മാമം മൈതാനത്താണ്. ആറ്റിങ്ങലിന് സമീപത്തുള്ള മാമം മൈതാനത്താണ് പൊതുസമ്മേളനം നടക്കുന്നത്. അതിനുശേഷമാണ് പദയാത്ര ആരംഭിക്കുക. അതിനുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ ഇപ്പോൾ നടത്തിക്കഴിഞ്ഞു. പ്രധാനമായി പദയാത്രയുടെ ഭാഗമായി ഈ ബി ജെ പിയുടെ ഭാഗമായി എത്തിയ പുതിയ പ്രവർത്തകരെ, അല്ലെങ്കിൽ പുതിയ നേതാക്കളെ, കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും തന്നെ നിരവധി കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ബി ജെ പിയിലേക്ക്, ദേശീയധാരയിലേക്ക് എത്തുന്ന കാഴ്ചയാണ് നമുക്ക് ആറ്റിങ്ങലിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. സമാനമായ രീതിയിലുള്ള കാഴ്ച നേരത്തെ കണ്ണൂർ ജില്ലയിലും കാസർഗോഡ് ജില്ലയിലും എല്ലായിടവും ഈ കാണാൻ സാധിച്ചു. എന്തായിരുന്നാലും കൂടുതൽ പേർ ബി ജെ പിയിലേക്ക് എത്തുന്നു. വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഉപേക്ഷിച്ചുകൊണ്ട് അവർ ബി ജെ പിക്ക് എത്തുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അവരെ ബി ജെ പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനും മുൻ ഗവർണറുമായ മിസോറാം ഗവർണറുമായിരുന്ന കുമ്മനം രാജശേഖരൻ അവരെ സ്വീകരിക്കുകയാണ്. നൂറുകണക്കിന് പ്രവർത്തകരാണ് ഇപ്പോൾ മാമം മൈതാനത്തെത്തി ബി ജെ പിയുടെ ഭാഗമാകുന്നത്. എന്തായാലും വലിയ രീതിയിൽ കേരള പദയാത്രയ്ക്ക് ഊർജം നൽകുന്ന തരത്തിൽ തന്നെയാണ് പ്രവർത്തകരുടെ കുത്തൊഴുക്ക്, അല്ലെങ്കിൽ മറ്റു ഇതര രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള പ്രവർത്തകരുടെ കുത്തൊഴുക്ക് ഇപ്പോൾ ബി ജെ പിയിലേക്ക് എത്തിക്കൊണ്ടു നിൽക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമല്ല. ആവേശോജ്വലമായ സ്വീകരണം തന്നെയാണ് ബി ജെ പിയുടെ ഈ ഒരു പദയാത്രയ്ക്ക് കേരളത്തിലുടനീളം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ രാജാകത്തിനായ കെ സുരേന്ദ്രൻ ആറ്റിക്കൽ പാർലമെന്റിൽ എത്തിയപ്പോൾ ക്ഷേത്ര ദർശനത്തോടുകൂടിയാണ് പര്യടനം മണ്ഡലത്തിൽ ആരംഭിച്ചത്. തുടർന്ന് ശിവഗിരി മഠത്തിലും അദ്ദേഹം സന്ദർശനം നടത്തി. തുടർന്നാണ് മതമേലധ്യക്ഷന്മാരും ഒപ്പം തന്നെ മറ്റു വിവിധ സാമുദായിക നേതാക്കളുമായി, പ്രമുഖരായ സാമുദായിക നേതാക്കളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. ഇവരെല്ലാവരും തന്നെ പൂർണ്ണ പിന്തുണയാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനും എൻ ഡി എ ചെയർമാനുമായ കെ സുരേന്ദ്രൻ നടത്തുന്ന പദയാത്രയ്ക്ക് നൽകുന്നത്. ആവേശജലമായ സ്വീകരണം തന്നെയാണ് എല്ലാ മേഖലകളിൽ നിന്ന് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ പദയാത്രയ്ക്കായിട്ടുള്ള ഒരുക്കങ്ങൾ ഉണ്ടാകും. കേരള പദയാത്രയ്ക്കുള്ള ഒരുക്കങ്ങളുടെ ആ ഒരു തയ്യാറെടുപ്പാണ് നമ്മൾ ദൃശ്യങ്ങളിലൂടെ കാണുന്നത്. മാമം മൈതാനിയിൽ നിരവധി പേരാണ്, ആറ്റിക്കൽ മാമം മൈതാനിയിൽ നിരവധി പേരാണ് ഇവിടേക്ക് ഒഴുകിയെത്തുന്നത്. എന്തായിരുന്നാലും വലിയ രീതിയിലുള്ള പ്രവർത്തകരുടെ സാന്നിധ്യം അത് തന്നെയാണ് ഏറെ ശ്രദ്ധേയമാകുന്നത്. പ്രത്യേകിച്ച് ബി ജെ പി കേരളത്തിൽ വലിയ മാറ്റം സൃഷ്ടിക്കാനുള്ള ഒരു യാത്ര തന്നെയാണ് നടത്തുന്നത്. ഈ ഒരു യാത്ര, കേരള പദയാത്ര, തങ്ങളുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ പരിവർത്തന യാത്രയാകും എന്ന് തന്നെയാണ് ബി ജെ പി നേതാക്കൾ വിലയിരുത്തുന്നത്. ഒപ്പം തന്നെ 2024 നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി ബൂത്ത് തല പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുക, അടിസ്ഥാന പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുക, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് മുന്നോടിയായി പ്രവർത്തകരെ എല്ലാവരെയും സജ്ജരാക്കുക എന്ന ലക്ഷ്യമൊക്കെ ഈ പദയാത്രയ്ക്കുണ്ട്. എന്നിരുന്നാലും പദയാത്ര വിജയം കാണുന്നു എന്ന് തന്നെയാണ് 4 ജില്ലകൾ കടന്നെത്തുമ്പോൾ നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, വിലയിരുത്താൻ സാധിക്കുന്നത്. വിനീഷ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്രത്തോളം ജനപങ്കാളിത്തം അത് തന്നെ വേണം എടുത്തു പറയേണ്ടത്. ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിൽ ബി ജെ പിയുടെ ജനപിന്തുണ കൂടുതൽ കൂടുതലായി വർദ്ധിക്കുന്നതിന്റെ ഒരു തെളിവ് കൂടിയല്ലേ ഈ ഒരു ജനപങ്കാളിത്തം? നമുക്ക് അത്തരത്തിൽ തന്നെയാണ് വിലയിരുത്താൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം, നിരവധി പ്രവർത്തകർ ഇതര രാഷ്ട്രീയ പാർട്ടികൾ ഉപേക്ഷിച്ചുകൊണ്ട് അവർ ദേശീയതയിലേക്ക്, ദേശീയധാരയിലേക്ക് ബി ജെ പിയുടെ ഭാഗമാകാൻ എത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാന കാര്യം. ഏകദേശം 1000 പ്രവർത്തകരാണ് ഈ ഒരു സമ്മേളനത്തോടുകൂടി, അല്ലെങ്കിൽ കേരള പദയാത്രയുടെ പൊതുസമ്മേളനത്തിന്റെ ഭാഗമായി മാമം മൈതാനിയിൽ എത്തുന്നത്. ആ എത്തുന്നതിൽ കൂടുതൽ പേരും പുതിയ പ്രവർത്തകരായി ബി ജെ പിയുടെ ഭാഗമായി എത്തുന്നു എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ട കാര്യം. എന്തായിരുന്നാലും വലിയ ആവേശകരമായ സ്വീകരണം തന്നെയാണ് ഇപ്പോൾ ബി ജെ പിയുടെ പദയാത്രയ്ക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഒപ്പം എടുത്തു പറയേണ്ടത്, കഴിഞ്ഞ 10 നടന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾ സാധാരണക്കാരായ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യം കൂടി ഈ പദയാത്രയ്ക്കുണ്ട്. അതിന്റെ ഭാഗമായി തന്നെയാണ് മറ്റു സജ്ജീകരണങ്ങളും ബി ജെ പി പദയാത്രയിലുടനീളം ഒരുക്കിയിരിക്കുന്നത്.
പറയുന്നത് സംസ്ഥാനത്തെ നരേന്ദ്രമോദി സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കാതിരിക്കാനുള്ള ശ്രമം ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ച് ഇടതുപക്ഷ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് കാണാൻ കഴിയുന്നത്. നിലവിൽ ആർഎസ്പിയുടെ മുതിർന്ന നേതാവ് സംസ്ഥാന നേതാക്കൾ അടക്കമുള്ളവർ ബി ജെ പിയുടെ ഭാഗമാക്കുന്ന ആ ഒരു കാഴ്ചയാണ് നമുക്ക് രോജയിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. ആവേശോജ്ജലമായ സ്വീകരണം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ നടത്തുന്ന ഈ ഒരു പദയാത്രയ്ക്ക് പാർട്ടികൾ ലഭിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. യെസ് വ്യക്തമാണ്. ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്രാ പര്യടനം ഇപ്പോൾ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇപ്പോൾ ആറ്റിങ്ങലിലെ മാമ മൈതാനത്ത് പദയാത്രയ്ക്ക് മുന്നോടിയായുള്ള പൊതുസമ്മേളനം നടക്കുകയാണ്. അതിനായുള്ള ഒരുക്കങ്ങളാണ് നടക്കുന്നത്. ബി ജെ പിയിലെ പ്രമുഖ നേതാക്കളൊക്കെയും ആ സമ്മേളന വേദിയിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. വിനീഷാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.